നമസ്കാരം. വെൽക്കം. സഭയൊക്കെ നേരത്തെ കഴിഞ്ഞു അല്ലേ? ആ, സഭ നേരത്തെ കഴിഞ്ഞു. ഇതെന്താ ഇങ്ങനെ ഒരു ബോർഡ്? ഇത് നമ്മുടെ കൗണ്ടൗണാ. അത് March 12, 2021 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ 2026 March 12 അതിനടിസ്ഥാനപ്പെടുത്തി ചുമതലെടുത്ത ആദ്യത്താഴ്ച തന്നെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 517 ദിവസം അടുത്ത ഇലക്ഷൻ അതേ ദിവസം തന്നെയാണ് അടുത്ത നിയമസഭാ ഇലക്ഷന് നോട്ടിഫിക്കേഷൻ വരാനുള്ളത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ഇനി 517 ദിവസം 12,418 മണിക്കൂർ 7,145,117 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 34, 35. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മന്ത്രിയായിട്ട് ഈ ഓഫീസിൽ ഉണ്ടാകുന്നത് ഇത്രയാണ്, ഓരോ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ദിവസം ഇത്രയാണെന്ന് ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു തരത്തിലൊരു ടൈം ബോംബ് മാതിരിയാണല്ലോ. എല്ലാവർക്കും, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത്രയാണ് നമ്മുടെ മുൻപിലുള്ള സമയം. അതിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യം തീർക്കണം. ഇതിപ്പോ മിനിസ്റ്റർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇതിങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഓഫീസിൽ വരുന്ന ഉദ്യോഗസ്ഥർക്കും ഒരു മെസ്സേജ് അല്ലേ, അതായത് നോക്കിക്കോളൂ, ഇതാണ് സമയം എന്നുള്ളത്. ഉദ്യോഗസ്ഥർക്ക് എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുമ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയിൽ ഇരിക്കും ഇവിടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇനിയുള്ള ദിവസം എത്രയാണ്. അതുപോലെ മറ്റ് മീറ്റ് ദ ഇൻവെസ്റ്റർ പരിപാടി ഇവിടെയാണ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സ് വന്നാലും ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഇരിക്കും, ഇവിടെ ഉദ്യോഗസ്ഥരിയ്ക്കും. അപ്പോൾ അവർക്കും അറിയാം നമ്മളെങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സംരംഭകർക്കും അറിയാം ഒരു ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം നടക്കും. അപ്പോൾ അവർ വൈകിയ നമ്മൾ പറയും ഞങ്ങൾക്ക് ഇത്ര ദിവസമുള്ളൂ അതിനുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അത് നല്ലൊരു മെസ്സേജ് മറികാനും നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമോ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ തന്നതുകൊണ്ട് ഇതിൽ നിന്ന് 23 ഏതാണ്ട് 25 മിനിറ്റ് നഷ്ടപ്പെടും. അതെ അതെ അതെ, അടുത്ത മീറ്റിങ്ങിനുള്ള സമയം കൂടി പോകും. അതെ അതെ.